എനിക്കങ്ങനെ വിശ്വസിക്കാൻ താല്പര്യമില്ല, അങ്ങനെ ആയാലും അല്ലെങ്കിലും ഐ ഡോണ്ട് കെയർ. പക്ഷെ രണ്ടാമത് ഐ ഹാഡ് നോ ഐ ഡിഡന്റ് സേ എ തിങ്. കാരണം എനിക്ക് വോയിസ് ഇല്ലായിരുന്നു പറയാൻ. റോബിൻ, ആപ്പിൾ കഴിച്ചു തീർന്നോ? സംസാരിക്കാമോ? ഓ, സംസാരിക്കാം സാർ. ഇരിക്കാം. ഇന്നിവിടെ നടന്ന അക്രമ സംഭവങ്ങൾ ഒരിക്കലും ഈ ബിഗ് ബോസ് വീടിൻ്റെ നിയമങ്ങൾക്ക് ചേർന്നതല്ല. പലതവണ ശ്രീ മോഹൻലാലിൽ നിന്നും ബിഗ് ബോസിൽ നിന്നും വാർണിംഗ് ലഭിച്ചിട്ടും ബിഗ് ബോസ് വീടിൻ ഉള്ളിലുള്ളവരെയോ പ്രേക്ഷകരെയോ മാനിക്കാതെ ആവർത്തിച്ച് ചെയ്യുന്ന അക്രമാസക്തമായ പ്രവൃത്തികൾ മൂലം റോബിൻ ഈ വീട്ടിലെ അവസ്ഥയ്ക്ക് അനുയോജ്യനല്ലെന്നും പ്രേക്ഷകരെ ആനന്ദിപ്പിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുന്ന വ്യക്തിയല്ലെന്നും മനസ്സിലാക്കുന്നു. സഹമത്സരാർത്ഥിയെ കായികമായി കയ്യേറ്റം ചെയ്യുക എന്നത് ഇവിടെ ശിക്ഷാർഹമായ കുറ്റമാണ്. റോബിൻ, ബാഗുകൾ പാക്ക് ചെയ്ത് സ്റ്റോറൂമിൽ വെച്ച ശേഷം കൺഫെഷൻ റൂമിലേക്ക് വരാം. ജാസ്മിൻ, ബാക്കിയുള്ളവർ ഇരിക്കുക. ജാസ്മിൻ, യെസ് ബിഗ് ബോസ്, നിങ്ങൾ ചെയ്ത സംഭവവും വീടിൻ്റെ സുരക്ഷാ നിയമങ്ങൾക്ക് എതിരാണ്. ഓക്കെ. ഇത്തരത്തിൽ വീടിനും വീട്ടുകാർക്കും അപായമുണ്ടാക്കുന്ന പ്രവൃത്തികൾ ഇവിടെ ഒരു തരത്തിലും അനുവദനീയമല്ല. യെസ് ബിഗ് ബോസ്. ഇനി ആവർത്തിച്ചാൽ കർശനമായ നടപടി നേരിടേണ്ടി വരും. ഇതൊരു വാർണിംഗായി കണക്കാക്കുക. ബിഗ് ബോസ്, ഫസ്റ്റ് ഓഫ് ഓൾ അത് ഉള്ളോട്ട് അടിച്ചിട്ടില്ല ബിഗ് ബോസ്. അടുത്ത ബസ് റോഡുകൂടി വീക്ക്ലി ടാസ്ക് പുനരാരംഭിക്കുന്നതാണ്. I don't know whether I should be happy or sad, because I'm equally deserving to go. He humiliated my family, insulted my family. എൻ്റെ വാപ്പ ഇട്ടിട്ട് പോയിന്ന് ഒരു പ്രാവശ്യം. അത് നീ വീണ്ടും വീണ്ടും പറയുമ്പോൾ വീണ്ടും ആരാ ഇൻസൾട്ട് ആവണെന്നോ? നീ തന്നെ ഉണ്ടായിരിക്കേ. നിന്റെ ഒരു നല്ല ഫ്രണ്ടായിരുന്നു അറിയാം. പക്ഷെ ആൾക്ക് പലരും ഒരു കണ്ടസ്റ്റൻ്റായിരുന്നു, മനസ്സിലായോ? അത്രയേ ഉള്ളൂ. ഓക്കെ, ഗെയിം ഹീസ് നോട്ട് ദാറ്റ് ബാഡ്. ഇതൊരു ഗെയിമാണ് ദിർഷ. നമ്മളെല്ലാവരും മനുഷ്യരാണ് ദിർഷ. മനസ്സിലാക്കിയേക്കാൾ കൂടുതൽ എനിക്ക് ഡോക്ടർ റോബിൻ്റെ അതൊക്കെ അറിയാം, മനസ്സിലായോ? ഏ, പിന്നെ ഒരു കാര്യം, ഇവിടെ നിന്ന് ചീത്ത ആൾക്കാരെ പുറത്തേക്ക് പോകുന്ന ആരാ പറഞ്ഞേ? ഞാൻ ആദ്യം പോയവരൊക്കെ ചീത്ത മനുഷ്യരായിരുന്നു. Thank you.